ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വളാഞ്ചേരി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ഒനിയൽ പാലത്തിന്റെ ഒരു അണ്ടർപാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് മുക്കിലപ്പീടിയാണ് ഓവർപാസ് വന്നിരിക്കുന്നത്. ഈ മുക്കിലപ്പീടിയ ഓവർപാസിന്റെയും പാണ്ഡികശാല അണ്ടർപാസിന്റെ ഇടയിൽ പൈങ്കണ്ണൂരും അബുദാബിപ്പടിയുണ്ട്. അവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞിട്ടാണ് പാണ്ഡികശാല അണ്ടർപാസ് വന്നിരിക്കുന്നത്. അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഒരു ഭാഗത്തുള്ള ടാറിംഗ് ഫുള്ളായിട്ട് കഴിഞ്ഞിരുന്നു. രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ഭരണ നിർമ്മാണം അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ കുറച്ച് താമസിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ജില്ലയിൽ ദേശീയപാത 66 കൊണ്ട് ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ച ഒരു സ്ഥലമാണ് ഈ പൈങ്കണ്ണൂരും അബുദാബിപ്പടിയും പാണ്ഡികശാലയും. ഇവിടെ ഒന്നാമതേ നല്ല വീതിയുള്ള സ്ഥലമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്ന സ്ഥലം കൂടിയാട്ടോ ഈ അബുദാബിപ്പടി. അതുപോലെ തന്നെ ഇവിടെ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വെച്ചാൽ പാണ്ഡികശാല അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മറുഭാഗത്ത് ഇതേമാതിരി മണ്ണിട്ടുയർത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. അവിടെ മാത്രമാണ് ഇനി വർക്കിന്റെ പെൻഡിംഗ് ഉള്ളത്. അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് കണ്ട നിങ്ങൾ പഴയ ദേശീയപാതയാണ് കടന്നു പോകുന്നത്. ഇവിടെ രണ്ട് വളവുകളാണ് പൂർണ്ണമായി ഒഴിവാകുന്നത്, പാണ്ഡികശാലയുടെയും അതുപോലെ തന്നെ പെരുമ്പറമ്പ് പൈതൽ മക്കാമിന്റെ ഇടയിൽ. ഈ പ്രദേശത്ത് വലിയൊരു പാറ കണ്ടിട്ടുണ്ട്. ആ പാറയൊക്കെ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇവിടെ വൈഡനിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറുഭാഗത്ത് വലത് സൈഡിലുള്ള സർവീസ് റോഡ് ഇതിനു മുൻപ് തുറന്നു കൊടുത്തിരുന്നു. പിന്നീട് അവിടെ മഴക്കാലത്ത് ഇതേമാതിരി ചെറിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായതുകൊണ്ട് താൽക്കാലികമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സർവീസ് റോഡുകളുടെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ഒരു എസ് വളവ് തന്നെയായിരുന്നു. ആദ്യത്തെ വളവ് നിങ്ങൾ താഴത്ത് കണ്ടു, രണ്ടാമത്തെ വളവ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ചോല വളവ് കേട്ടോ. അപ്പൊ ഇവിടെ നിലവിലെ ദേശീയപാത തന്നെയാണ് ഒരു ഭാഗത്തേക്കുമുള്ള സർവീസ് റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ചോല വളവില് വർക്ക് നടന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം വെച്ചാൽ മൂന്നരിപ്പാതയുടെ വീതിയിലെ ടാറിംഗ് പ്രവർത്തനം പൂർണ്ണമായി കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തേക്കും ഉള്ള ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട്. ഈ ചോലവളവിന്റെ അവിടെ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു. അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ട് ആറി ബ്ലോക്കിന്റെ വർക്കൊക്കെ നടന്നിട്ടാണ് ഇവിടെ ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ ഇതിനു മുൻപ് ഓപ്പൺ ആക്കി കൊടുത്താണ്, പക്ഷേ ഇപ്പൊ താൽക്കാലികമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പെരുമ്പറമ്പ് പൈതൽ മക്കാമിന്റെ അവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് കണ്ട നിങ്ങൾ കോൾഡ് മില്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ റോഡാണ് പൊളിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്തും കൂടിയും മണ്ണെടുത്ത് താഴ്ത്താനുണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം മൂന്നരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ക്രാഷ് ബാരന്റെ നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് കെർബിന്റെ വർക്കും നടന്നിട്ടുണ്ട്. ഇവിടെ ഈ ചോലവളവിന്റെ അവിടെ വയനാട് വന്ന സമയത്ത് ഇവിടെയുള്ള ചോല സംരക്ഷിച്ചിട്ടാണ് പണികൾ പൂർത്തീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിലവിലെ ദേശീയപാത തന്നെയാണ് ഒരു ഭാഗത്തേക്കുമുള്ള സർവീസ് റോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് പഴയ ചോലവളവിലെ റോഡ് കേട്ടോ. ഇതൊക്കെ കോൾഡ് മില്ലിംഗ് ചെയ്തിട്ട് രണ്ടാമത് ടാറിംഗ് കഴിഞ്ഞതാണ്. ഈ സ്ഥലമൊന്നും ഞാൻ മറക്കൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ കുറെ ചായക്കടയും അതുപോലെ തന്നെ ഇളനീർ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്നൊക്കെ ചായയും കടയെ കുറിച്ചിട്ടാണ് പിന്നീട് ഞാൻ യാത്ര തുടരുന്നത്. എന്തായാലും ഇനിയും മിക്കവാറും അവിടെ കടകളൊക്കെ വരും. ഇപ്പൊ തൽക്കാലം ഒരു കട മാത്രമേ ഉള്ളൂ അവിടെ. ഈ ചോലവളയില് ആറുവരിപ്പാതയുടെ പണികൾ നടക്കുന്ന സമയത്ത് ഈ പെരുമ്പറമ്പ് ഭാഗത്തുള്ള കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ടായില്ലോ. അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം ആറുവരിപ്പാതയുടെ വീതിയിലെ ടാറിംഗ് കുറെ മുൻപ് തന്നെ കഴിഞ്ഞിരുന്നു. പിന്നീടാണ് ഈ ഭാഗത്തുള്ള മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഈ ചോലവളവും അതുപോലെ തന്നെ പെരുമ്പറമ്പിന്റെ അവിടുന്ന് വരുന്ന റോഡും കൂടിയും തമ്മിൽ ജോയിന്റ് ആക്കിയിരിക്കുന്നത്. ഇത് മൂടാൽ ദർഗാ ഷെരീഫിന്റെ ഭാഗങ്ങളാട്ടോ. ഇവിടെ ഇതേമാതിരി വലിയൊരു കുന്നായിരുന്നു. ആ കുന്ന് പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ഭാഗത്ത് വൈഡനിങ് വന്നിരിക്കുന്നത്. ഈ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിൽ എത്രത്തോളം ഉയരമായിരുന്നു ഈ കുന്ന് എന്നുള്ളത്. അതുപോലെ തന്നെ മൂടാൽ ദർഗാ ഷെരീഫിന്റെ മുൻഭാഗത്ത് കൂടിയാണ് ഒരു ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് കടന്നു പോയിരിക്കുന്നത്. അതുകൂടാതെ ഈ പ്രദേശത്ത് അടുപ്പിച്ച് രണ്ട് പമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി പമ്പുകൾ വരുന്ന മാതിരി തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷനുകളും വരുന്നതാണ്. ഈ ഭാഗത്തൊക്കെ വലിയൊരു റിയലൈൻമെന്റ് വന്നിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു വളഞ്ഞ പ്രദേശമായിരുന്നു, അത് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് വളവുകൾ കേട്ടോ. പഴയ റോഡാണ് ഈ വലത് ഭാഗത്ത് കാണുന്നത് നിങ്ങൾ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ. സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഉയർന്നുകൊണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ ഈ വലത് ഭാഗത്തുള്ളത് ആ റാ മാതിരി കടക്കുന്നതാണ് പഴയ റോഡ് കേട്ടോ. ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് ഉള്ളത്. ദേശീയപാത 66 വികസനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് എവിടെ എത്താതെ നിൽക്കുകയായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് കുറേ ഭാഗങ്ങളിൽ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ ടാറിംഗ് കഴിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നീട് വർക്കുകൾ ഫുള്ളായിട്ട് കഴിഞ്ഞതായിരിക്കും. ഈ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾക്കറിയോ?
വട്ടപ്പാറ വളവിലൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് മൂടാൽ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് കഞ്ഞിപ്പുര പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാല് വളാഞ്ചേരി ടൗണും അതുപോലെ തന്നെ വട്ടപ്പാറയും ടച്ച് ചെയ്യാതെ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചത്. പക്ഷെ അത് കാലങ്ങളോളം ഒരു പണിയും നടക്കാതെ കടന്നിരിക്കുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും പണികൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മൂടാൽ ഓവർപാസ് ഇട്ടോ. ഓവർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുകൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തു ഇതേമാതിരി ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം. മറുഭാഗത്ത് ഇനിയും കുറച്ച് വർക്കുകൾ നടക്കാനുണ്ട്. രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് സർവീസ് റോഡ് പണിതിരിക്കുന്നത്. ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് മൂടാൽ ദർഗാ ഷെരീഫ് വരുന്നത്. അപ്പോൾ ഈ സർവീസ് റോഡ് ദർഗാ ഷെരീഫിന്റെ മുൻഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ വലിയൊരു കുന്നായിരുന്നു കേട്ടോ. ആ കുന്നൊക്കെ പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിണ്ട്. പക്ഷേ ഇവിടുത്തെ സർവീസ് റോഡ് ഭയങ്കര ഹൈറ്റിലാണ് വന്നത്. അഥവാ ഭാരമുള്ള വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടെ പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് ഒന്ന് വലിമുട്ടുന്നതായിരിക്കും. കാരണം അത്രയും ഉയരത്തിലാണ് ഈ സർവീസ് റോഡ് കടന്നു പോകുന്നത്. ഇതുപോലെയുള്ള പല സ്ഥലങ്ങളും ഉണ്ട് മലപ്പുറം ജില്ലയിൽ സർവീസ് റോഡായിട്ട് വരുന്നത് കേട്ടോ, ഹൈറ്റുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് പൂർണ്ണമായി ടാറിംഗ് കഴിഞ്ഞു, മറുഭാഗത്തും ടാറിംഗ് കഴിഞ്ഞാണ്. പക്ഷേ ഇവിടെയൊക്കെ കോൾഡ് മില്ലിംഗ് ചെയ്ത മെറ്റലുകൾ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇവിടെ ഇടത് ഭാഗത്തുള്ളതാണ് ദർഗാ ഷെരീഫ്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് സർവീസ് റോഡ് പോയിരിക്കുന്നത്. ഡ്രൈനേജിൻ്റെ വർക്കുകൾ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നേരെ പിന്നീട് പള്ളിപ്പടി ഭാഗത്ത് ഒരു ഓവർപാസ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ മുൻഭാഗത്താണ് ഓവർപാസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മൂടാൽ ദർഗാ ഷെരീഫിൻ്റെ മുൻഭാഗത്തുകൂടെ പോകുന്ന സർവീസ് റോഡ് കേട്ടോ. ഇതിനോട് ചേർന്ന് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഡ്രൈനേജ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ദർഗാ ഷെരീഫൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കട്ടൊക്കെ പതിച്ചിട്ട് പുതിയ മേൽക്കൂരയൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ ഇത് പഴയ റോഡ് തന്നെയാണ്. ഈ റോഡ് ഇതേമാതിരി തന്നെയായിരുന്നു ആദ്യം പോയിരുന്നത്. അതിപ്പോൾ സർവീസ് റോഡായി എന്ന് മാത്രം, നമ്മളെ ചോലവളവിൽ കണ്ട മാതിരിയുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ ഇവിടെയും വന്നിരിക്കുന്നത്. നിലവിലെ ദേശീയപാത തന്നെയാണ് ഇത്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള ഒരു കൾവേർഡിൻ്റെ നിർമ്മാണങ്ങളൊക്കെ ഇവിടെ നടന്നിരിക്കുന്നു. ഈ ഡ്രൈനേജ് അതിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂടാൽ ദർഗാ ഷെരീഫ് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി വലിയൊരു കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കുന്നും ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് അവിടെ വൈഡനിങ്ങിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടിയാണ് മൂടാൽ കഴിഞ്ഞ് പിന്നീട് നേരെ മുൻപോട്ട് പണ്ടികശാലയ്ക്കൊക്കെ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇവിടെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായാലും സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഈ പ്രദേശത്തെ ടാറിംഗ് ഒക്കെ കുറേ മുൻപ് കഴിഞ്ഞ കേട്ടോ. പിന്നീട് ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെയൊക്കെ ടാറിംഗ് കഴിഞ്ഞാണ് ഇവിടെ പിന്നീട് മെറ്റൽ കൊണ്ടിട്ടാണ് ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള പ്രദേശം കുറച്ച് ഉയർന്നതായിരുന്നു. അവിടെ ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് രണ്ട് ഭാഗത്തും സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പള്ളിപ്പടി ഭാഗത്ത് ഓവർപാസ് വന്നിരിക്കുന്നത്. ഓവർപാസിൻ്റെ പണികളൊക്കെ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു. മുകൾ ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അടിഭാഗത്താണ് ഇനി കുറച്ച് വർക്ക് നടക്കാനുള്ളത്. അപ്പോൾ ഇതങ്ങനെ ദേശീയപാത 66 പാണ്ഡികശാല മുതൽ പള്ളിപ്പടി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.